എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ട റോൾ ആണ്. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഈ ഒരു പൊറോട്ട റോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പം നല്ല കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ടിക്ക പൊറോട്ട റോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു ടിക്ക മസാല ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. 250 ml ഈ ഒരു കപ്പില് ഒരു മുക്കാൽ കപ്പ് അളവിൽ ഞാൻ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1.5 ടീസ്പൂൺ അളവില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ അളവില് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ ചെറിയ ജീരകം വറുത്തിട്ട് പൊടിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ വറ്റൽമുളക് ചെറുതായിട്ട് പൊടിച്ചത് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാനീരാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. ചിക്കൻ നമ്മളിതിലേക്ക് എടുക്കുന്ന സമയത്ത് എല്ലില്ലാത്ത ചിക്കൻ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 450 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തോർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു 450 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മസാല എല്ലാം ചേർത്ത് ചിക്കൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു 3/4 മണിക്കൂറോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ആ ഒരു മസാലയൊക്കെ ഒരു ചിക്കനിൽ നല്ല പോലെ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 3/4 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പൊറോട്ട റോളിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ മയോണൈസ് ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ മയോണൈസ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഇതുപോലെ അത്യാവശ്യം ഈ ഒരു കട്ടിക്കുള്ള മയോണൈസോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മയോണൈസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് കേട്ടോ. തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പുളിയുള്ള തൈര് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വളരെ കുറച്ചൊരു 1/4 കപ്പ് മാത്രം നമുക്ക് പുതിന ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം ഒരു 2-3 നുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം നമ്മളൊരു മയോണൈസ് ചേർത്ത് കൊടുത്തതിൽ ഉപ്പുള്ളതായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് ഇതുപോലെ അടിച്ചെടുത്തിട്ട് വരിക കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല നമ്മുടെ ഒരു ഗ്രീൻ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനിയൊരു ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 3/4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊരു പാനിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ചിക്കൻ ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ചിക്കൻ മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചിക്കനും ചേർത്തൊരു 3 മിനിറ്റോളം നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതുപോലെ മൂടി വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. 10 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് വെച്ച് കൊടുക്കേണ്ട, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പം ഏകദേശം ഒരു 10 മിനിറ്റോളം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും ചിക്കനിൽ നിന്ന് നല്ല പോലെ തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളുമാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ അത് വെന്ത് കിട്ടും. ഇനി ഇതിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വറ്റിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കൊടുത്തേക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചിട്ടെടുക്കുക ഒരു വെള്ളമെല്ലാം. ഇതിപ്പോൾ കണ്ടില്ല ഒരു വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് തന്നെ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ചിക്കൻ ടിക്ക മസാല ആയതുകൊണ്ട് ഇതിനൊരു സ്മോക്കി ഫ്ലേവറും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടൊരു ചാർക്കോൾ ഇതുപോലെ നല്ല പോലെ തന്നെ കത്തിച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ചാർക്കോൾ നമ്മൾ നല്ല പോലെ തന്നെ കത്തിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ഇല്ലെങ്കിൽ നമ്മൾ ചിരട്ട എടുത്തിട്ട് ചിരട്ട നല്ല പോലെ തന്നെ കത്തിക്കുക. എന്നിട്ട് ആ ഒരു കനല് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക കുറച്ച്. ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ നമ്മൾ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ പുക വരും. ആ ഒരു പുക വരാൻ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 5-8 മിനിറ്റ് കൂടി നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു 5-6 മിനിറ്റിന് ശേഷം ഇതുപോലെ മൂടി തുറന്നിട്ട് നമുക്ക് ഒരു പാത്രം എടുത്ത് മാറ്റിയേക്കാം. അപ്പം നമ്മുടെ ഒരു ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പൊറോട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് സാധാരണ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പകുതി കുക്കായിട്ടുള്ള ഒരു പൊറോട്ടയിലെ അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പൊറോട്ട നമുക്കൊന്ന് ചുട്ടിട്ടെടുക്കാം. നമ്മൾ ഇതുപോലെ ചൂടുന്ന സമയത്ത് കുറച്ച് ബട്ടറോ ഓയിലോ വേണമെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു പൊറോട്ട ഇട്ട് കൊടുത്തിട്ട് 2 സൈഡ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഞാൻ പൊറോട്ടയിൽ നിന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്.
പൊറോട്ട റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചുട്ടെടുത്താൽ മാത്രം മതി, അടിച്ചിട്ടെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് ടിക്ക മയോണൈസാണ്. ടിക്ക മയോണൈസ് നമുക്ക് കടകളിൽ നിന്നൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനി അഥവാ നമ്മുടെ എല്ലാവരും മയോണൈസ് ഇല്ലെങ്കിൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാവുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് പെട്ടെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളിൽ ടിക്ക മയോണൈസ് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്താൽ മതി, ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഇതൊരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതൊരു 2 നുള്ള് ഏലക്കാപ്പൊടിയാണ് കേട്ടോ. ഏലക്കാപ്പൊടി ഇതിലേക്ക് ഒരു 2 നുള്ള് ചേർത്ത് കൊടുക്കുക. ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. ഒരു 2 നുള്ള് മാത്രം നമ്മുടെ കറുവപ്പട്ട പൊടിച്ചിട്ടെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വറുത്തിട്ട് പൊടിച്ചെടുത്താണ്, അതും കൂടെ നമുക്കിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ഈ ഒരു ടിക്ക മസാല പൗഡറും കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പൊടി നമ്മൾ കുറച്ച് മയോണൈസ് തയ്യാറാക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതുപോലൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലൊട്ടും തന്നെ വെള്ളമയം കാണാൻ പാടില്ല, അതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട മുഴുവനായിട്ട് പൊട്ടിച്ചുറ്റി കൊടുക്കുകയാണ്. സാധാരണ ടിക്ക മയോണൈസ് റെഡിയാക്കുന്ന സമയത്ത് മുട്ടയുടെ അരി മഞ്ഞക്കരി മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് മുട്ടയുടെ അരി വെള്ളയും മഞ്ഞയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മുട്ടയിലേക്ക് ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ളൊരു ചെറിയലി വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇതുപോലെ കടുക് ഞാനൊന്ന് ചതച്ചെടുത്താണ് കേട്ടോ. കടുകും കൂടെ നമുക്കിട്ട് കൊടുക്കാം, ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു തിക്ക മസാലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ വെളുത്ത എള്ള ഒന്ന് വറുത്തിട്ടെടുത്താണ്. അപ്പോൾ വറുത്തിട്ടെടുത്ത വെളുത്ത ഈ ഒരു എള്ളും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് വെളുത്ത എള്ള കിട്ടാനില്ലെങ്കിൽ മാത്രം ഒഴിവാക്കുക. ഇതൊരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാ നീരാണ്, അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 നുള്ള് മാത്രം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വളരെ കുറച്ച് മാത്രം 2 നുള്ളൊക്കെ നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി, ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇതെല്ലാം ചേർത്ത് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/3 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലുണ്ട്. ഇത് നമ്മൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് നോക്കുക. അപ്പോൾ ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചിട്ടെടുക്കാം. അങ്ങനെ ഒരു 3 തവണയായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് അടിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ 3ാമത്തെ തവണ മുഴുവൻ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മയോണൈസ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും. ഈ ഒരു കട്ടിക്കാണ് കേട്ടോ നമ്മൾ റോളിന് വേണ്ടിയിട്ട് ഈ ഒരു മയോണൈസ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടിക്ക മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് നമ്മളൊരു റോൾ ചെയ്യുന്ന ഒരു ബട്ടർ പേപ്പർ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ ഇതില്ലെങ്കിൽ നമുക്ക് അലുമിനിയം ഫോയിൽ വേണമെങ്കിൽ എടുക്കാമെന്നാണ് കേട്ടോ റോൾ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമ്മൾ ചുട്ടിട്ടെടുത്ത ഒരു പൊറോട്ട വെച്ച് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് 450 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചിക്കൻ്റെ അളവ് വെച്ചിട്ട് നമുക്കൊരു 4 പൊറോട്ട റോള് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ മയോണൈസ് ആണ്. ഈ ഒരു ഗ്രീൻ മയോണൈസ് എല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഗ്രീൻ മയോണൈസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് ഈ ഒരു ചിക്കനാണ്. ചിക്കൻ കഷ്ണങ്ങൾ ഇതുപോലെ സെൻറ്ററിലായിട്ട് നീളത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് സാലഡ് ലീഫാണ്. അത് ഞാൻ ഇതുപോലെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങളുടെ ഈ ഒരു ലീഫ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ക്യാബേജ് വളരെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുത്താലും മതി. അതുപോലെ വളരെ കുറച്ച് സവാള ഇതുപോലെ ഞാൻ നീളത്തിൽ കനം കുറഞ്ഞൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയിട്ടെടുക്കണം കേട്ടോ. സവാളയുടെ ഒരു പച്ചച്ചുവെന്ന് മാറാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഞെരടിയിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തിക്ക മയോണൈസില്ലേ, അത് ഇതുപോലെ കുറച്ചൊന്ന് ഒരു മുകളിലായിട്ടൊന്ന് ആക്കി കൊടുക്കാം. ശേഷം ഇതുപോലെ പൊറോട്ടയുടെ 2 ടോം പിടിച്ചിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള റോളും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നല്ല കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചിക്കൻ ടിക്ക പൊറോട്ട റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു ഫില്ലിംഗ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നമ്മൾ ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു ചിക്കൻ ടിക്ക പൊറോട്ട റോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.